ക്യാമ്പസുകളിൽ തീവ്രവാദ റിക്രൂട്ടിംഗ് എന്ന സിപിഎം പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പാർട്ടി റിപ്പോർട്ട്. ക്രൈസ്തവ വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെയും ഗൗരവത്തോടെ കാണണം. സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ നേതാക്കൾക്ക് നൽകിയ കുറിപ്പിലാണ് ഈ പരാമർശം. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും വലിയ ചർച്ചയാകുന്ന സമയത്താണ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സിപിഎമ്മും പറയുന്നത്. ന്യൂനപക്ഷ വർഗീയതയെപ്പറ്റി പറയുന്ന ഭാഗത്താണ് ഇത് എന്നതും ശ്രദ്ധേയം. വർഗീയതയിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യുവജനങ്ങളെ ആകർഷിക്കാനുള്ള ബോധപൂർവ ശ്രമങ്ങളുണ്ട്. പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കാനാണ് ശ്രമം. താലിബാനെ പിന്തുണയ്ക്കുന്ന ചർച്ചകൾ പോലും കേരളത്തിൽ രൂപപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിയും എസ്ഡിപിയുമാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും സിപിഎം. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വർഗീയമായ ആശയങ്ങൾക്ക് കീഴ്പ്പെടുന്ന രീതി സാധാരണ കാണാറില്ല. എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ ചെറിയൊരു വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെ ഗൗരവമായി കാണണം. മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ക്രിസ്ത്യാനികളെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സിപിഎം മുന്നറിയിപ്പ് നൽകുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കാലഹരണപ്പെട്ട വിശ്വാസങ്ങളെ തിരിച്ചുകൊണ്ടുവന്ന അതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയാണ് ബിജെപി. അങ്ങനെയാണ് അവർ പ്രവർത്തനം വ്യാപിപ്പിച്ചത്. ക്ഷേത്ര വാർഡുകൾ തുടർച്ചയായി ജയിക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ്. ക്ഷേത്രവിശ്വാസികളെ വർഗീയവാദികളുടെ പിന്നിൽ അണിനിരത്തുന്ന രീതി ഇല്ലാതാക്കണം. വിശ്വാസികളുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം. വർഗീയവാദികളുടെ കൈകളിലേക്ക് അവരെ കൊണ്ടുപോകാതിരിക്കാനുള്ള ഇടപെടലുകൾ വേണമെന്നും അണികളോട് സിപിഎം നിർദ്ദേശിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ നീക്കം നടക്കുന്നുവെന്ന സിപിഎം കണ്ടെത്തലിന്റെ സത്യാവസ്ഥ സർക്കാർ പുറത്തുകൊണ്ടുവരണമെന്ന് പ്രതിപക്ഷം. സിപിഎം റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സിപിഎം പോലത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ഒരു ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന് ആ ഗൗരവത്തിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കേസുകളുടെ അടിസ്ഥാനത്തിലാണ്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ എന്തെങ്കിലും ഡാറ്റ സിപിഎമ്മിൻ്റെ കൈവശമുണ്ടോ, അത് ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവരുടെ പാർട്ടിക്കും സർക്കാരിനുമുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ നീക്കം നടക്കുന്നത് എവിടെയാണെന്ന് സിപിഎം വ്യക്തമാക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി. ഇക്കാര്യത്തിൽ പുകമറ സൃഷ്ടിക്കാൻ സിപിഎം ശ്രമിക്കരുത്, വസ്തുതകൾ സിപിഎം വെളിപ്പെടുത്തണമെന്നും ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ മുജീബ് റഹ്മാൻ പറഞ്ഞു. സിപിഎം അത് ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായ വസ്തുതകൾ പുറത്തേക്ക് വെക്കണം. ഇത് പുക നിലവിൽ കേരളത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണാജനകമായ പുകമറ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് സാമൂഹ്യ ദ്രോഹികൾ നന്നായി നിറഞ്ഞാടുന്നുണ്ട്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ഭാഗമായ ഒരു പാർട്ടി ഇത്തരം പുകമറ ഇല്ലാതാക്കാനും വസ്തുതകളെ വസ്തുതകളായി കണ്ടെത്താനും എന്നിട്ട് പുറത്തു കൊണ്ടുവരാനാണ് തയ്യാറാകേണ്ടത്. ലവ് ജിഹാദ് ഉണ്ടെന്ന് സിപിഎം സമ്മതിക്കാത്തത് എന്തുകൊണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പാലാ ബിഷപ്പിന്റെ പരാമർശത്തെ വിമർശിച്ചവരാണ് സിപിഎം. ഒടുവിൽ പാർട്ടി രേഖകളിൽ ഇതൊക്കെ സമ്മതിക്കുകയാണെന്നും സുരേന്ദ്രൻ കാസർഗോഡ് പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് പരസ്യമായി സമ്മതിക്കാൻ സിപിഎം തയ്യാറാവാത്തത്? കലാലയങ്ങളിൽ പെൺകുട്ടികളെ വശംവദകളാക്കി മതപരിവർത്തനത്തിന് ശ്രമം നടക്കുന്നു എന്നുവരെ പറഞ്ഞുവെക്കുന്ന സിപിഎം, ഇത് തന്നെയാണ് ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് എന്ന് തുറന്ന് സമ്മതിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? ഈ ഇരട്ടത്താപ്പ് സിപിഎം നേതൃത്വം അവസാനിപ്പിക്കണം. ശരിയായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. ഭീകരവാദ ശക്തികളുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിന് ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ അവരെ ഉപയോഗിക്കുന്നു. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിന് ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. പക്ഷേ അതിന്റെ പേരിൽ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു. വ്യക്തികളോ ഗ്രൂപ്പുകളോ നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ കെട്ടിവയ്ക്കാനാകില്ല. ബിജെപിയും മറ്റ് ചില വർഗീയ സംഘടനകളും സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു. ഭൂരിപക്ഷ സമുദായങ്ങളിൽ മാത്രമല്ല ന്യൂനപക്ഷത്തെ ചില കേന്ദ്രങ്ങളിലും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതായും വിജയരാഘവൻ കുറ്റപ്പെടുത്തി. പ്രസ്താവന നടത്തിയ ബിഷപ്പിന് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടാകുന്നതായി നമ്മൾ കരുതുന്നില്ല. അതേസമയം ഇവിടെ നടത്തിയ പരിശ്രമം സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള തെറ്റായ ഉദ്ദേശത്തോടു കൂടിയുള്ള ഇടപെടലുകളായിരുന്നു. ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടാണുള്ളത്. ചില വ്യക്തികളോ ഏതെങ്കിലും ഗ്രൂപ്പുകളോ
നടത്തുന്ന തെറ്റായ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഒരു മതത്തിന്റെ പേരെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയിൽ അനുനയ നീക്കവുമായി സർക്കാർ. നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയ മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി ബിഷപ്പ് ഹൌസിലെത്തി മന്ത്രി വി എൻ വാസവൻ ചർച്ച നടത്തി. വിവാദങ്ങൾ അവസാനിച്ചെന്നും വർഗീയ ചേരുതിരിവുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പ്രതികരിച്ചു. കോൺഗ്രസ് ബിജെപി നേതാക്കൾ വന്നുപോയതിന് പിന്നാലെയാണ് സഹകരണ മന്ത്രി വി എൻ വാസവൻ പാലാ ബിഷപ്പ് ഹൌസിൽ സമാധാന ദൂതുമായി എത്തിയത്. പൂർണ്ണമായും സൗഹൃദ സന്ദർശനമെന്നാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയത്. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ സന്ദർശിച്ച ശേഷം വാസവൻ വ്യക്തമാക്കി. ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചാർട്ടർ ക്ലോസ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ച ആ വിഷയങ്ങളൊന്നും അല്ല സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, തികഞ്ഞ സൗഹൃദമാണ് അദ്ദേഹവുമായി പങ്കിട്ടത്. അത് സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഇവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അദ്ദേഹം പ്രയോഗിച്ച പറവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെൻറ് നിലപാട് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം പിന്നെ അത് സംബന്ധിച്ച് യാതൊരു വിവാദങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കാൻ ഇവരും ശ്രമിക്കുന്നില്ല, ഗവൺമെന്റും ശ്രമിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് വി എൻ വാസവൻ ബിഷപ്പ് ഹൌസിൽ എത്തിയതെന്നാണ് സൂചന. സഭ ഉന്നയിച്ച വിഷയങ്ങളെ സർക്കാർ ഗൗരവത്തോടെ കാണുമെന്ന ഉറപ്പും മന്ത്രി നൽകിയെന്നാണ് വിവരം. അതേസമയം സമവായ നീക്കം നടത്തിയ കോൺഗ്രസിനെയും വിഷയത്തിലിടപെട്ട ബി ജെ പിയെയും മന്ത്രി തള്ളിക്കളഞ്ഞു. അവരൊക്കെ എത്തിയതിന് വേറെ ദുരുദ്ദേശങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ തികച്ചും സഭയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും നിലനിർത്തി പതിവ് സന്ദർശനം എന്ന രൂപത്തിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു. സർക്കാർ എല്ലാം കാണുന്നുണ്ടെന്നും വേണ്ട സമയത്ത് ഇടപെടുമെന്നും രാവിലെ ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു. ഞാൻ ഈ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ മുമ്പിലുണ്ട്. സർക്കാർ അതിനകത്തുള്ള ചില ഈ പറയുന്ന ഉചിതമായ സമയത്ത് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും. RSS നേതാവ് വത്സൻ തില്ലങ്കേരിയും ഇന്ന് ബിഷപ്പിനെ സന്ദർശിച്ചു. വിദ്യാസമ്പന്നരായ യുവതി യുവാക്കളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന CPM റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തു വന്നത് ശ്രദ്ധേയമാണ്. വിഷയത്തിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, പാല. നാർക്കോട്ടിക് ജിഹാദ് വിവാദം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ തലയിൽ ചാർത്തരുതെന്ന് BJP നേതാവ് CK പത്മനാഭൻ. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ട കാര്യമില്ല. വിവാദം ആളിക്കത്തിക്കുന്നതിന് പകരം തല്ലിക്കെടുത്തുകയാണ് വേണ്ടത്. സഭാ ആസ്ഥാനത്തേക്ക് പ്രകോപനപരമായി പ്രകടനം നടത്തുന്നത് അപകടകരമാണ്. CPM നേരത്തെ നിഷേധിച്ചതെല്ലാം വൈകിയ വേളയിൽ അംഗീകരിക്കുന്നത് സ്വാഗതാർഹമെന്നും CK പത്മനാഭൻ. അതാണ് കാരണം എന്ന് പറയുന്ന സമീപനം ശരിയല്ല. ആ വിവാദങ്ങൾ മതങ്ങൾ തമ്മിൽ അകലുന്നതിനിടയാക്കുന്ന ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. ഒരു തീപ്പൊരി വീണാൽ അത് കാട്ടുതീയാകുമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു തീപ്പൊരി ഉണ്ടാവരുത്. അങ്ങനെ ഒരു തീപ്പൊരി ഒരു തീക്കൊളുത്തി ഇരിക്കാൻ പുറപ്പെട്ടാൽ വാസ്തവത്തിൽ അതിന് മുന്നിൽ നിൽക്കുന്നവർ തന്നെയായിരിക്കും ആദ്യം അതിനിരയാകുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാണ്. ഹരിത മുൻ ഭാരവാഹികളുമായി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗവും MLA KPA മജീദ്. ഫേസ്ബുക്കിലൂടെയാണ് KPA മജീദ് നിലപാട് വ്യക്തമാക്കിയത്. നിലവിലെ സംഭവ വികാസങ്ങൾ ദുഃഖമുണ്ടാക്കുന്നതാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ചിരുന്ന് പരിഹരിക്കുകയാണ് വേണ്ടത്. നീതി തേടി വരുന്നവർക്ക് നീതി ഉറപ്പാക്കലാണ് പാർട്ടിയുടെ പാരമ്പര്യം. ഒരു ചർച്ചയുടെയും വാതിലുകൾ അടഞ്ഞിട്ടില്ല. ഏത് വിഷയവും ഇനിയും ചർച്ച ചെയ്യാൻ പാർട്ടി ഒരുക്കമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് ആദ്യമായാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവ് ഹരിത ഭാരവാഹികളെ ചർച്ചയ്ക്ക് സ്വാഗതം ചെയ്യുന്നത്. പ്ലസ് വൺ പരീക്ഷ നേരിട്ട് നടത്താൻ അനുമതി നൽകി സുപ്രീംകോടതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷ നടത്താമെന്നാണ് കോടതിയുടെ ഉത്തരവ്. പരീക്ഷ റദ്ദാക്കണമെന്ന് പൊതുതാൽപര്യ ഹർജി കോടതി തള്ളി. പരീക്ഷ നടത്താൻ സജ്ജമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി പറഞ്ഞു. എഴുത്തു പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി സർക്കാർ കോടതിയെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതി ഉത്തരവ്. ഒരു വിദ്യാർത്ഥിക്ക് പോലും രോഗബാധയുണ്ടാകാത്ത തരത്തിൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ രേഖാമൂലം കോടതിയെ അറിയിച്ചത്. സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്നും സത്യവാങ്മൂലം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഹർജിക്കാരനുവേണ്ടി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വാദിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയ്ക്ക് 700,000+ വിദ്യാർത്ഥികൾ പങ്കെടുത്തെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടല്ലോ എന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. സാങ്കേതിക സർവകലാശാല 100,000+ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് പരീക്ഷ നടത്തിയതായും സുപ്രീംകോടതി വിലയിരുത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളുകൾ ഉടൻ അണുവിമുക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
വിദ്യാർത്ഥി പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രൂപത്തിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിശദമായിട്ടുള്ള വിധി ഇന്ന് വൈകുന്നേരത്തോടോ അല്ലെ നാളെ മാത്രമേ കിട്ടുള്ളൂ. വിധി കിട്ടിക്കഴിഞ്ഞാൽ പുതുക്കിയ ടൈം ടേബിൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. പുതുക്കിയ ടൈം ടേബിൾ നിശ്ചയിച്ച് മറ്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകും. പുതുക്കിയ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്തെ കോളേജുകൾ അടുത്ത മാസം 4 തുറക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ക്ലാസുകൾ. രാവിലെ 8:30 മുതൽ 1 വരെയും 9 മുതൽ 3 വരെയും 9:30 മുതൽ 3:30 വരെയും 10 മുതൽ 4 വരെയുമാകും ഷിഫ്റ്റുകൾ. സൌകര്യപ്രദമായ ഷിഫ്റ്റുകൾ കോളേജുകൾക്ക് തെരഞ്ഞെടുക്കാം. സയൻസ് വിഷയങ്ങളിൽ പ്രാക്ടിക്കലിന് മുൻഗണന നൽകും. കോളേജുകളിൽ വാക്സിനേഷൻ ഡ്രൈവ് നടത്തും. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള അധ്യാപകർക്ക് വർക്ക് ഫ്രം ഹോം തുടരാം. ഗർഭിണികൾ, അപകടകരമായ രോഗമുള്ളവർ തുടങ്ങിയ വിഭാഗത്തിനും ഇത് ബാധകമാണ്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകളും തുറക്കും. പ്രവേശന പരീക്ഷയുടെ മാർക്ക് മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കണം എഞ്ചിനീയറിംഗ് അടക്കമുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കരുത് എന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. CBSE മാനേജ്മെന്റ് അസോസിയേഷനും വിദ്യാർത്ഥികളും അടക്കമുള്ളവരാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകിയത്. CBSE, ICSE വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫലം വരുന്ന മുറയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ അവസരം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ജീവനക്കാർക്ക് മുൻകൂർ അനുമതി നൽകുന്നത് സംബന്ധിച്ച വിവാദ സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചു. അനുമതിക്കായി ധാരാളം അപേക്ഷകർ ലഭിക്കുന്നതായി ചൂണ്ടിക്കാട്ടി കൂടുതൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയിറക്കിയ സർക്കുലറാണ് വിവാദമായത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ പരിശോധിച്ച ശേഷം മാത്രമേ സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കാവൂ എന്നായിരുന്നു പ്രധാന നിർദ്ദേശം. ജീവനക്കാർ അപേക്ഷകൾ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സമർപ്പിക്കണം. അപേക്ഷകൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മുഖാന്തരം മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നീ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. സാഹിത്യ സൃഷ്ടി പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന വിചിത്ര നിർദ്ദേശം വിവാദമായതിന് പിന്നാലെയാണ് സർക്കുലർ പിൻവലിച്ചത്. ജനങ്ങളാണ് എല്ലാത്തിന്റെയും യജമാനന്മാർ എന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മറക്കരുതെന്ന് മുഖ്യമന്ത്രി. സേവനം ജനങ്ങളുടെ അവകാശമാണ്. വാതിൽപ്പടി സേവനം ഡിസംബറോടെ സംസ്ഥാനത്തെമ്പാടും വ്യാപിപ്പിക്കും. നിരാലംബരായവർക്ക് പ്രത്യേക കാർഡ് നൽകും. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പുതുകേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. വെർബൽ റേപ്പ് ആഫ്റ്റർ റേപ്പ്. ഇങ്ങനെയും സ്ത്രീകളുള്ളപ്പോൾ എന്തിനാണ് ഈ പേടി? അച്ഛനിത് പറഞ്ഞപ്പം ഞങ്ങൾ അത് പ്രതികരിച്ചു. മീനച്ചിലാറിന്റെ തീരത്തും മിനിയാപോലിസിലും ഉയരുന്ന ഒരേ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും. തൊപ്പിയിട്ടും കൊന്തയിട്ടും പൂണൂലിട്ടും ഒന്നിച്ചു നടന്നാൽ പുലരുമോ ഇനി മതേതര കേരളം? പുലപ്പേടിയും മണ്ണാപ്പേടിയും കഴിഞ്ഞു വരുന്ന മതപ്പേടി. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇന്ന് രാത്രി 9:30. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ആലുവയിൽ വൃദ്ധയ്ക്ക് അരമണിക്കൂറിനിടെ 2 തവണ കോവിഡ് വാക്സിൻ കുത്തിവെച്ചു. ശ്രീമൂലനഗരം ഗവൺമെന്റ് ആശുപത്രിയിലാണ് പിഴവ്. 83-കാരിയായ താണ്ടമ്മ പാപ്പുവിനാണ് 2 തവണ വാക്സിൻ കുത്തിവെച്ചത്. നിന്ന് എന്റെ മോൻ എടുത്ത് എന്നെ അവിടെ റെഡിയാക്കി നിർത്തി. അപ്പൊ തന്നെ അവിടെ കടന്നുപോയി അവര് ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്കൊരു റെസ്റ്റ് ഉണ്ടല്ലോ അവിടെ അപ്പുറത്ത് 30 മണിക്കൂർ അവിടെ കുന്നിയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ചെരുപ്പ് കാണാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചെയ്യുമ്പോൾ എൻ്റെ ചെരുപ്പ് ആരെ കൊണ്ടുപോയാവോ അത് കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞു ചെരുപ്പൊക്കെ പിന്നെ എടുക്കാം. ഒരു പെണ്ണുമുള്ള ചെരുപ്പൊക്കെ പിന്നെ എടുക്കാം, തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് പറയും. ഞാൻ പറഞ്ഞു എൻ്റെ കഴിഞ്ഞതാ, ഇനി ഞാൻ തിരിച്ചു തന്നെ എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറയാണ് ഇങ്ങനെ കയറുന്ന് പറയാലോ ഉന്തി ഗുണമെയ്തുപോലെ കസേരമ കുന്നിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഒക്കെ കഴിഞ്ഞതാ, ഇനി നിങ്ങൾ എന്നെ എന്തിനെങ്കിലും ശല്യപ്പെടുത്തണേ എന്ന് ചോദിച്ചു. ഇവരെ ഇതൊന്നും കൂട്ടാക്കണ, ഇവരിത് കേൾക്കണേ ഇല്ല ഞാൻ പറയുന്നത്. ആദ്യം കുത്തിവെച്ച വിവരം അറിയിച്ചിരുന്നില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. സിജോ ബിജോൺ ചേർന്നുണ്ട്. സിജോ, ഈ വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ്? കാരണം ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് കേൾക്കാൻ പോലുള്ള ക്ഷമ സർക്കാർ ആശുപത്രിയിലെ
നഴ്സുമാർക്കുണ്ടായിരുന്നില്ലേ? ഈ സൗത്ത് വെള്ളരിപ്പള്ളിയിൽ താമസിക്കുന്ന താണ്ടമ്മ പാപ്പുവിനെയാണ് അരമണിക്കൂറിനിടെ 2 തവണ കോവിഡ് വാക്സിൻ കുത്തിവെച്ചത്. ഇന്നലെയാണ് ഉച്ചയ്ക്ക് അവർ കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് ആശുപത്രിയിൽ എത്തിയത്. അതിനുശേഷം മകനെ പുറത്ത് നിർത്തിയതിന് ശേഷമാണ് വാക്സിൻ നൽകുന്നതിന് വേണ്ടി ഈ മുറിക്ക് ഉള്ളിലേക്ക് കയറിയത്. ഈ വാക്സിൻ എടുത്തതിന് ശേഷം അരമണിക്കൂർ വിശ്രമിക്കുന്നതിനെ അവർ മാറുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവരെ ചെരുപ്പ് കാണാതെ പോയി. അത് അന്വേഷിച്ച് ആ മുറിയിലേക്ക് കടന്ന് ചെല്ലുമ്പോഴാണ് അവരെ വീണ്ടും വാക്സിൻ നൽകിയെന്നാണ് പറയുന്നത്. പക്ഷെ ആശുപത്രി അധികൃതരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരുടെ ഇത്തരത്തിൽ ആദ്യം വാക്സിൻ കുത്തിവെച്ച വിവരം ഇവർ അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാക്സിൻ നൽകുന്നതിന് വേണ്ടി 2 മുറിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവർ ആദ്യം വാക്സിൻ എടുത്ത മുറിയിൽ നിന്നല്ല 2-ാമത് പോയി കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എടുത്ത നഴ്സുമാർക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. മറ്റു നഴ്സുമാരാണ് എന്നുള്ളതുകൊണ്ടാണ് കയറി വന്ന ഉടനെ തന്നെ ഇവർക്ക് വാക്സിൻ എടുത്തതെന്നാണ് പറയുന്നത്. എന്തായാലും ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം 1 മണിക്കൂറോളം അവിടെ കാത്ത് നിർത്തിയതിനു ശേഷമാണ് വീട്ടിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവർ അത് പറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 2-ാമതും വാക്സിൻ എടുത്ത ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ള ഒരു വിശദീകരണമാണ് അവർ നൽകുകയും ചെയ്യുന്നത്. ശരി, നന്ദി സുജോ. 71-ാം പിറന്നാൾ നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ നേർന്ന രാജ്യം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന സന്നദ്ധ പരിപാടികളാണ് ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ അഗ്രഗണ്യനായി പരിഗണിക്കുന്ന മലയാളി താണു പത്മനാഭൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് ജനിച്ച് ബിരുദാനന്തര തലം വരെ കേരളത്തിൽ പഠിച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തുടർ ഗവേഷണത്തിലൂടെയാണ് താണു പത്മനാഭൻ ശ്രദ്ധേയനാകുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു മലയാളി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് താണു പത്മനാഭൻ. തിരുവനന്തപുരത്ത് ജനിച്ച് ബിരുദാനന്തര തലം വരെ ഇവിടെ തന്നെ പഠിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്ന അപൂർവം ആളുകളിൽ ഒരാൾ. I did spend some time asking whether the sign of that gives me an arrow of time, etc. But it doesn't. And it is clear to see with hindsight that it doesn't, because you reproduce Einstein's equation, which are invariant and that t goes to minus t. കാണാ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി ആഗോള ശാസ്ത്രലോകം സമീപിച്ചിരുന്ന മലയാളി തിരുവനന്തപുരത്തെ ബിരുദാനന്തര പഠനത്തിന് ശേഷം ഗവേഷണം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ മഹാപ്രതിഭകൾ ഉണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു ആ ജീവിതം. പഴയ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയെ ഓർമ്മിപ്പിക്കുന്ന പേരിൽ ആരംഭിക്കുകയാണ് താണു പത്മനാഭനെ കുറിച്ചുള്ള കൗതുകങ്ങൾ. തോമോദ്രവം അഥവാ ബ്ലാക്ക് മാറ്റർ എന്താണെന്ന് ഇപ്പോഴുള്ള കണ്ടെത്തലിന് ലോകം കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ താണുവിന്റെ ഗവേഷണങ്ങളോടാണ്. So we originally thought that the Newtonian gravity, which we all know and love, is all there is to gravity. പ്രപഞ്ച ശാസ്ത്രത്തിലെ താണു പത്മനാഭന്റെ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളാണ് ആഗോള സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിലെ ഏത് ചോദ്യത്തിനും ഉത്തരം നൽകിയിരുന്ന അദ്ദേഹത്തെ തേടി ആഗോള ഗവേഷകർ പൂനെയിലെത്തി. അവിടെ അന്തര സർവകലാശാല ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രത്തിലിരുന്നാണ് ശാസ്ത്രത്തിന്റെ ദിശ മാറ്റിവിട്ട ഗവേഷണങ്ങൾ നടത്തിയത്. ക്ഷീരപഥത്തിനപ്പുറമുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കിടെയാണ് അകാലത്തിലുള്ള വിടവാങ്ങൽ. സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് ഇൻ തിയറിറ്റിക്കൽ ഫിസിക്സ്, ദ ഡോൺ ഓഫ് ഫിസിക്സ് തുടങ്ങിയ പുസ്തകങ്ങൾ ഭൗതിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന രേഖയായാണ് പരിഗണിക്കപ്പെടുന്നത്. രാജ്യം പത്മശ്രീ നൽകിയ ആദരശ താണു പത്മനാഭനെ തേടി നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങളും എത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സിറ്റി. കോഴിക്കോട് നാദാപുരം കുമ്മങ്കോട് കന്നുകാലിയോട് ക്രൂരത. ഓട്ടോറിക്ഷയിൽ കെട്ടി വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടി. 31 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടി ഉത്തരവിറക്കിയത്. 14 കോടി രൂപയുടെ സ്വർണം, 10 കാറുകൾ, കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഭൂമി എന്നിവ അടക്കമാണിത്. കമ്പനി ഉടമ തോമസ് ഡാനിയൽ, മകൾ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്.